ഹലോ ഡിയർ വേൺസ്, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആവോലി പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കുക. അത്രയ്ക്ക് കിടിലനാണ്. നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് ഈ ഒരു മീൻ പൊരിച്ചത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും വീഡിയോ കണ്ടോക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടേതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്, പച്ച കുരുമുളക്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ, വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അത് നമുക്ക് 3 ഇതേപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. 1-2 കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കണ്ട കേട്ടോ. ഇനി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാ കണ്ടല്ലോ, ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട്. ഇനി അഥവാ എന്തെങ്കിലും അറിയാതെ അതെടുത്ത് ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച ആ ഒരു മസാല കൂട്ടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് നമ്മൾ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് മാത്രം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് മാറിനേറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 hours, മാക്സിമം 1 hour വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് ഈ മീൻ പൊരിച്ചതിൽ കിട്ടും. അപ്പോൾ ഇതാ മുളക് പൊടിയും കൂടി ഇട്ടു. ഇനി നമുക്ക് മൊത്തത്തിൽ നല്ലപോലെ നമ്മുടെ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ 1 hour ആട്ടോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 1 hour ശേഷം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല വെളിച്ചെണ്ണയിലാണോ നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും പൊരിക്കാവുന്നതാണ് കേട്ടോ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഗ്രില്ലർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആക്ച്വലി ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ മാറിനേറ്റ് ഫ്രൈസ് മീൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. ഇനി ഇത് 2 നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മോൾ ഭാഗം മുരിയും വേണം, എന്നാൽ ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് വേവും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം 7 minutes നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മുടെ മീൻ പൊരിച്ചെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു മീൻ പൊരിച്ചതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കിട്ടില്ലെന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി, അതായത് ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് അയില മുതൽ നമ്മുടെ മത്തി, പിന്നെ നമ്മുടെ നെയ്മീൻ, കരിമീൻ, ഈ വക മീനുകളിലൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊരു വ്യത്യാസപ്പെടുത്തിയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും അതൊക്കെ ഒരു ഇഷ്ടപ്പെടും. അപ്പോൾ ഏകദേശം എൻ്റെ മീൻ പൊരിച്ചത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങൾ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അത് ആവോലി തന്നെ വേണമെന്നില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് മീനിലും നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. മത്തി കിട്ടിയാൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പൊരിച്ചിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഇതുപോലെ കിടിലൻ വീഡിയോസായിട്ട് കാണണ്ടേ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കിടിലനായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ, സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.